ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് അവൻ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനമേറ്റുവെന്നും അവൻ സ്നാനമേറ്റയുടൻ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ആവസിച്ചുവെന്നും ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് പ്രഖ്യാപനമുണ്ടായെന്നും നാം പഠിക്കുകയുണ്ടായി. അതിനുശേഷം പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ അവൻ 40 രാവും 40 പകലും ഉപവസിക്കുകയായിരുന്നു എന്നും നാം കാണുകയുണ്ടായി. We find that before the public ministry of Jesus Christ, he went to John the Baptist and was baptized in Jordan. And we find the Holy Spirit had descended on him as a dove, and the heaven declaring that this is my beloved Son in whom I am well pleased. So, after being filled with the Holy Spirit, the Holy Spirit guides him to the wilderness where he fasted for 40 days and 40 nights. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് കർത്താവ് അനുഷ്ഠിച്ച ഈ 40-ന് ഉപവാസത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അവിടെ 40 ദിവസം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. 40 ദിവസങ്ങൾ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. ഭക്ഷിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ടത്. അവൻ ആ ദിവസങ്ങളിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പിശാച് താൻ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇതർത്ഥമാക്കുന്നത്. പിശാചാണ് അവൻ്റെ എല്ലാ തലങ്ങളിലും നശിപ്പിക്കുവാൻ തക്കവണ്ണം ജനനത്തിന് മുൻപും ജനനത്തിന് ശേഷവും പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് അതെ, അവൻ്റെ അമ്മയും പിതാവുമായി ബേത്ലഹേമിലെത്തുമ്പോൾ അവർക്ക് രാപാർക്കുവാൻ അനുയോജ്യമായ ഒരു സ്ഥലം പോലും ലഭിച്ചിരുന്നില്ല. അതിനുശേഷം അവർ ഹേരോദാവിൻ്റേതായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് തൊട്ട് മുൻപ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. അങ്ങനെ യേശുവിനെ തകർക്കുവാൻ തക്കതിനൊണ്ണം അവൻ്റെ ജനനം മുതൽ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ പരിശുദ്ധാത്മ നിറവിനെ തകർക്കുവാൻ, അങ്ങനെ ദൈവകൃപയിൽ നിന്ന് അവനെ അന്യപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് ഇവിടെ പിശാച് ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, അവൻ ഉപവസിച്ചിരുന്ന 40 ദിനരാത്രങ്ങളിലും അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഉപവാസങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ഉപവാസത്തിൽ നാം ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാതിരിക്കുവാൻ പിശാച് നമ്മുടെ ഉപവാസത്തെ തകർക്കുവാൻ പരിശ്രമിക്കും എന്നുള്ളതിൻ്റെ വലിയ തെളിവ് കൂടിയാണിത്. മെനി എ ടൈം വി ഡിക്ലെയർ ഫാസ്റ്റിംഗ്സ് ആൻഡ് വി സ്റ്റാർട്ട് ഫാസ്റ്റിംഗ്, ബട്ട് വി ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ഹൗ ദ ഡെവിൽ വിൽ ട്രൈ ടു ഡിസ്ട്രോയ് അവർ ഫാസ്റ്റിംഗ്സ്. വി ഫൈൻഡ് ഹിയർ ദറ്റ് ആഫ്റ്റർ ദ അനോയിൻമെൻ്റ് ഓഫ് ജീസസ് ബൈ ദ ഹോളി സ്പിരിറ്റ്, സേറ്റൻ വാസ് ടെംപ്റ്റിംഗ് ഹിം, നോട്ട് വൺ ഡേ ഓർ ടു ഡേയ്സ്,
But all the 40 days, that's what Saint Luke says, he was fasting and at the same time he was being tempted by Satan. പ്രബോധിക്കുന്ന ഓരോരുത്തർക്കും പിശാചിൻ്റെ ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് പിശാചിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1 ലേഖനത്തിൽ 2 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിശാച് എങ്ങനെയാണ് ഒരു വ്യക്തിയെ തകർക്കുവാൻ ശ്രമിക്കുന്നത്? 1, ജഡത്തിൻ്റെ ദുരാഗ്രഹം. അതിന് ഹെഡോണിസം എന്ന് പറയും. സി ലസ്റ്റ് ഓഫ് ദ ബോഡി. ഹിയർ വി ഫൈൻഡ് ഇൻ വേഴ്സ് 2 സെയിൻറ് ലൂക്ക് എംഫാറ്റിക്ലി സേയിങ് ദാറ്റ് ജീസസ് വാസ് ഹംഗ്രി, തനിക്ക് വിശന്നു എന്ന് വിശുദ്ധ ലൂക്കോസ് ലിയ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 40 ദിനരാത്രങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിശപ്പുണ്ടാകും. അവൻ ദൈവപുത്രനാണ് കാര്യം ശരിയാണ്, പക്ഷേ ഭക്ഷണം കഴിക്കാതെ അവൻ വിശന്നിരിക്കുകയാണ്. യേശുവിന് വിശന്ന സാഹചര്യം പിശാച് മനസ്സിലാക്കി ഒരു അഭ്യുദയകാംക്ഷയായിട്ട് അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:3 കാണുവാൻ കഴിയും. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി തീർക്കുവാൻ കൽപ്പിക്കുക. വിശന്നിരിക്കുന്ന യേശുവിന് പിശാച് ഒരു ഉപദേശം നൽകുകയാണ്. ആ ഉപദേശത്തിൽ തന്നെ ഒരു വെല്ലുവിളിയുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നീ പറയുകയാണ് നീ ദൈവത്തിൻ്റെ പുത്രനാണ്. എന്നാൽ നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാൻ തക്കതിനുവണ്ണം ഈ മുന്നിൽ കിടക്കുന്ന ഈ കല്ലുകളെ അപ്പമാക്കി തീർക്കുക. കാരണം നിനക്ക് വിശപ്പുണ്ട്, നിനക്ക് വിശക്കുന്നു. ഇവിടെ ഭക്ഷണത്തിനായിട്ട് മറ്റു മാർഗങ്ങളില്ല. മരുഭൂമിയിൽ തൻ്റെ ജനം ഭക്ഷണമില്ലാതെ മുൻപോട്ട് പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം മന്ന വർഷിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശപ്പുള്ള സാഹചര്യങ്ങളിൽ ദൈവം ഭക്ഷണം കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. മാത്രമല്ല നീ പറയുന്നത് നീ ദൈവപുത്രനാണെന്നാണ്. അതുകൊണ്ട് നീ കല്ലുകളെ അപ്പമാക്കി തീർക്കുക. സ്വാഭാവികമായും ആരെയും വീഴ്ത്തുന്ന ഒരു വെല്ലുവിളിയാണ്. താൻ ദൈവപുത്രനെന്ന് സ്വയം തെളിയിക്കുവാൻ തക്കതിനുവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്ന വിദഗ്ധമായൊരു കെണി കൂടിയാണത്. കാരണം സാധാരണഗതിയിൽ എന്നാൽ ഇതാ കണ്ടോ ഞാൻ ദൈവപുത്രൻ തന്നെയാണ് കല്ലിനോട് അപ്പമാക്കാൻ പറയും. പിശാച് വളരെ തന്ത്രപൂർവം യേശുവിനെ വീഴ്ത്തുവാൻ തക്കതിനൊന്നും ഇവിടെ യേശുവിനോട് ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ പറയുകയെന്ന് പറയുകയാണ്. യേശു അവൻ്റേതായിട്ടുള്ള ആ പരിശ്രമത്തെ തകർത്ത് കളയുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് കൽപ്പിച്ച് അവൻ്റെ ആദ്യത്തെ പരിശ്രമത്തെ ദൈവം തകർത്ത് കളയുന്നു. ആവർത്തന പുസ്തകം 8:3 കാണുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന ആ വാക്യശകലം ഉപയോഗിച്ച് ദൈവം അവൻ്റെ പരീക്ഷയെ അടിസ്ഥാനത്തിൽ വെച്ച് തകർത്ത് കളയുകയാണ്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ഇപ്രകാരം നമ്മുടെ ബലഹീനതകൾ എവിടെയാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കി അതിനെ ഉപയുക്തമാക്കി തോൽപ്പിക്കുവാൻ
പിശാച് പരിശ്രമിക്കും. അവിടെ അവനെ തോൽപ്പിക്കുവാൻ തക്കതിനുവണ്ണം യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് അവനെ തോൽപ്പിച്ച് വിജയം ഭരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. സോ വി ഫൈൻഡ് ദ ഡെവിൽ ടെല്ലിംഗ് ജീസസ് കമാൻഡ് ദീസ് സ്റ്റോൺസ് ടു ബി ബ്രെഡ്. സോ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ദാറ്റ്സ് എ ചാലഞ്ച്. ഇഫ് യു ആർ റിയലി ദ സൺ ഓഫ് ഗാഡ്, കമാൻഡ് ദീസ് സ്റ്റോൺസ് സോ ദാറ്റ് ദേ വിൽ ബിക്കം ബ്രെഡ് ആൻഡ് യു ക്യാൻ ഈറ്റ് ദം. And because you are hungry, you can be full. So there's a challenge there. Very cunningly, Satan wanted to defeat Jesus. So anyone would like to prove his own supernatural powers with such challenges, but not Jesus. Jesus defeats him, telling him that man does not live by bread alone, but by every word that is given by the Almighty God. രണ്ടാമതായി വീണ്ടും പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നതായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു. പിശാച് അവനോട് പറഞ്ഞത്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം, അവയെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവനെ ഞാനത് കൊടുക്കുന്നു, നീ എന്നെ ആരാധിക്കുന്നുവെങ്കിൽ അതെല്ലാം നിൻ്റേതാകും എന്നവനോട് പറഞ്ഞു. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരം കൊണ്ട് യേശുവിനെ കാണിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ വകയാണ്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ആരാധിക്കുന്നവന് ഞാൻ ഇതെല്ലാം കൊടുക്കും. യേശു ഭൂമിയിലേക്ക് വന്ന് കഷ്ടം സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മാനവരാശിയെ നേടുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രയാണത്തിലാണ്. ഇതിനൊന്നും ആവശ്യമില്ല, നീ ഇങ്ങനെ കഷ്ടപ്പെടുവാനോ ക്രൂശ് ചുമക്കുവാനോ മരണം വരിക്കേണ്ട കാര്യമില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഒരു നിമിഷം കൊണ്ട് യേശുവിനെ കാണിച്ചുകൊണ്ട്, ഇതെല്ലാം എൻ്റെ വകയാണ്, ഞാനിതെല്ലാം നിനക്ക് തന്നേക്കാം, ഒരു കാര്യം എന്നെ നമസ്കരിച്ചാൽ മതി. കൺമോഹം അഥവാ കണ്ണിൻ്റെ ദുരാശ, മെറ്റീരിയലിസ്റ്റിക് ഡിസയർ. സോ വി ഫൈൻഡ് Satan leading Jesus to a mountain and showing him all the countries of the world, all the nations, and telling him that it all belongs to me. You just worship me and everything will be given to you. So see how he tries to destroy the anointing of Jesus, because all what he said was simply lies. You see, he cannot give Jesus anything. And he tries to defeat Jesus. Many times, many men of God are deceived by Satan in this manner. They fall into the desires of materialistic possessions. Satan defeats them by showing them the gains of this world. അനേക ദൈവത്തിൻ്റെതായിട്ടുള്ള മക്കൾ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകർ വീട് പോകുന്നത് ഇപ്രകാരമുള്ള പിശാചിൻ്റെ തന്ത്രങ്ങൾ കൊണ്ടാണ്. ലോകത്തിൻ്റെ പ്രതാപങ്ങളും മോഹങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് അവരെ അവൻ വീഴ്ത്തുകയാണ്. കണ്ണിൻ്റെ ദുരാശ, കൺമോഹം, പണവും പ്രതാപവും സ്ഥാനവും മാനവും ഒക്കെ നേടുവാനുള്ള അത്യാഗ്രഹം. ആവർത്തന പുസ്തകം 6:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്
കർത്താവ് അവൻ്റെ രണ്ടാമത്തെ പരിശ്രമത്തെ തോൽപ്പിക്കുന്നത്. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ ആരാധിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം, നിൻ്റെ ചുറ്റുമുള്ള ജനതകളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിൻ്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിൻ്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്കെതിരായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിക്കുവാൻ തന്നെ. അപ്പോൾ നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ ആരാധിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ കൽപ്പന പിശാചിനെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പിശാചിൻ്റെ രണ്ടാമത്തെ തന്ത്രത്തെയും യേശു പരാജയപ്പെടുത്തുകയാണ്. വി ഫൈൻഡ് അഗെയിൻ ജീസസ് ഡിഫീറ്റിംഗ് ഹിം ബൈ ടെലിംഗ് ഹിം സേറ്റൻ ലീവ് മീ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇതിനെ ആസ്പദമാക്കി പറയുന്നത് യേശു അവനോട് സാത്താനെ എന്നെ വിട്ടു പോകുക, നിൻ്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇത് ആവർത്തന പുസ്തകം 6:13-15 വരെയുള്ള വാക്യങ്ങളുടെ സാരാംശമാണ്. സാത്താനെ എന്നെ വിട്ടു പോകുക, നിൻ്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ സാത്താൻ്റെ രണ്ടാമത്തെ പരിശ്രമത്തെയും യേശു തോൽപ്പിക്കുന്നു. വീണ്ടും പിശാച് യേശുവിനെ യെരുശലേം ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തുകയാണ്. ഇ ടേക്സ് ഇൻ ടു ദ പിനക്കിൾ ഓഫ് ദി ടെമ്പിൾ ഓഫ് ജെറുസലം. 450 അടി ഉയരമുണ്ട്. അതിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ്, നീ ഇവിടുന്ന് താഴേക്ക് ചാടുക. ചാടുമ്പോൾ അതെ, നിന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ കാത്തു സൂക്ഷിക്കും. അവനതിനുള്ള വാക്യവും അവന് പറയുകയാണ്. എന്താ പറയുന്നത്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4:9-13 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക, നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീ ഇവിടുന്ന് ചാടുക, നിൻ്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കുവാൻ തക്കവണ്ണം അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ നീ ദൈവപുത്രനാണെന്ന് ഈ ജനം മുഴുവൻ മനസ്സിലാക്കും. കാരണം ദൈവം നിന്നെ കാത്തുകൊള്ളുമെന്ന് വ്യക്തമായിട്ട് അരുളി ചെയ്തിട്ടുണ്ട്. അവൻ സങ്കീർത്തനത്തിൻ്റെ ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് അത് സത്യമായിട്ടല്ല, അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ദൈവജനത്തെ തകർക്കുവാൻ സാത്താൻ പലപ്പോഴും പരിശ്രമിക്കും. ഇവിടെ യേശുക്രിസ്തുവിനെ തകർക്കുവാൻ തക്കതിരുവണ്ണമാണ് അവനത് ഉദ്ധരിച്ചിരിക്കുന്നത്. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കണമെന്ന് പറയുമ്പോൾ അത് യെരുശലേം ദേവാലയത്തിൻ്റെ മുകളിൽ ചെന്ന് താഴേക്ക് ചാടുവാനല്ല ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സാത്താൻ യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചാടുവാൻ യേശുക്രിസ്തു വരുമ്പോൾ അവരെ ദൈവദൂതന്മാർ കാവൽ ചെയ്യുകയില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം അതല്ല. ദൈവം അവനെ സകല വഴികളിലും സൂക്ഷിക്കും. ന്യായമായി പോകുന്ന വഴികളിൽ ദൈവനെ സൂക്ഷിക്കും. അവൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാനെന്ന് പറയുമ്പോൾ അവനെ വീഴ്ചയിൽ ദൈവം സൂക്ഷിക്കും. പക്ഷേ സ്വയമായിട്ട് എടുത്തു ചാടി അങ്ങനെ ഒരു അവസ്ഥയിൽ യേശുക്രിസ്തുവിനെ ദൈവം സൂക്ഷിക്കുകയില്ല എന്ന് പിശാചിന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് അവൻ ആ വേദഭാഗം വളച്ചൊടിച്ച് യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവൻ പറയുമ്പോൾ നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നുവെന്ന് കർത്താവ് അവരോട് പറയുന്നു. നീ എന്നെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം അവൻ്റെ മൂന്നാമത്തെ പരിശ്രമത്തെയും തോൽപ്പിക്കുകയാണ്. വി ഫൈൻഡ് ജീസസ് ഡിഫീറ്റിംഗ് ഫോർ ദ തേർഡ് ടൈം കോട്ടിംഗ് ദ സ്ക്രിപ്റ്റേഴ്സ്. സോ മെനി എ ടൈം സേറ്റൻ വിൽ ട്രൈ ടു കോട്ട് സ്ക്രിപ്റ്റേഴ്സ്
to distort scriptures. Not he doesn't quote the right scripture. He will distort the scriptures so that he can destroy children of God. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനകളിൽ അവൻ പലവിധമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അടവുകൾ ഉപയോഗിച്ച് നമ്മളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കും. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ വചനമാകുന്ന വാളാലാണ് അവനെ വെട്ടേണ്ടത്. യേശു ക്രിസ്തു കാണിച്ചിരിക്കുന്ന മഹത്തായ മാതൃകയും അതാണ്. അങ്ങനെ യേശു ക്രിസ്തു മൂന്ന് പരീക്ഷണങ്ങളെയും നേരിട്ട്, 40 ദിവസത്തെ പരീക്ഷണം കൂടാതെയാണ് മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷണങ്ങൾ. പിശാചിനെ തോൽപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളിൽ നാം നേരിടുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ ജയിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ 40 ദിന ഉപവാസ പ്രാർത്ഥന മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹതിയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവ് ദൈവമേ, ബലഹീനായ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളുടെ സാത്താനോടുകൊണ്ട് സർവായുധ വർഗത്തോടുമാണ് നീ കൽപ്പിച്ചിട്ടുണ്ട്. യേശുവെ, അങ്ങനെ പരീക്ഷിച്ച സാത്താൻ ഞങ്ങളെ പരീക്ഷിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങളെ കണ്ടറിയുവാനും മനസ്സിലാക്കുവാനും അവനെ ഉടച്ചു കളയുവാനും തകർത്ത് കളയുവാനും ബലഹീനായ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ തിരുനാമത്തുപ്പുഴടിയിലൂടെ സഹായിക്കണമേ. കൃപയാൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോരുത്തരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഉപവാസ പ്രാർത്ഥനകളിലൂടെ പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് മുന്നേറുവാൻ തക്കവണ്ണം, അവിടുത്തെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം, അവിടുത്തെ തിരിയതം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് യേശുവിനെ അത്ര അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുവാനാണ് മേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.